നമസ്കാരം, അജയാണ്. ഫിഷി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നതേ വീണ്ടും ഹൈ റേഞ്ചിലേക്ക്, നമ്മുടെ പമ്പയാറ്റിലേക്ക് തന്നെ പോന്നു. നമ്മുടെ പെരുന്തേനരുടെ മേൽവശം തന്നെയാണ്. നമുക്ക് കുറച്ച് പോകാത്ത സ്ഥലങ്ങളുണ്ട്. അവിടെ ഒക്കെ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം പാറയും അതിനിടയിൽ കൂടെ വെള്ളം ഒഴുകുന്നതും നല്ല രസമാണ് കാണാനുമൊക്കെ. അപ്പോൾ ആ സൈഡൊക്കെ ചേർത്ത് ചെറു മീൻ ഒക്കെ അടിക്കുക, ഇതൊക്കെയാണ് പരിപാടി. ഇപ്പോൾ വന്നേക്കുന്ന സ്ഥലമുണ്ട്. ഇത് ആറെന്ന് പറയാൻ പറ്റില്ലേ, ചെറിയൊരു തോട് കൂട്ടി ഒഴുകുന്നത്. പക്ഷേ ഞങ്ങൾ നിൽക്കുന്ന ആറിൻ്റെ നടുക്കാണ്, അങ്ങനെ ആ സൈഡാണ് കരയിൻ്റെ അങ്ങേ സൈഡിൽ കൂടെ ഒഴുകുന്നത്. അപ്പോൾ വെള്ളം തീരെ കുറഞ്ഞ് താഴ്ന്ന സമയമായതുകൊണ്ട് ഇപ്പോൾ ഇത്രയൊക്കെ വെള്ളമുള്ളൂ. ഇല്ല, ഉണ്ടെന്നു തോട് വളഞ്ഞല്ലേക്ക്. ആ വെളിയിലാണ് ഹൂക്ക് കയറിയിരിക്കുന്നത്. അടി കൂടെ കയറിയിരിക്കുന്നുണ്ട്. അങ്ങോട്ട് നീക്കിട്ടോ, അത് അവിടെ ഇട്ട് കുലുക്കിയായിരുന്നു. മതി, മീനൊക്കെ കോർത്തിട്ട് വലിയ കിട്ടല്ലേ. അതൊക്കെ നല്ല ഒഴുക്കാ. കാട്ടരുവി എന്ന് വന്ന് ആരിലേക്ക് ചാടിയിരിക്കുന്ന കല്ലുകൾ കണ്ടോ, ഈ കാണുന്ന കല്ലൊക്കെ ഉണ്ട്. ഉരുൾപൊട്ടലിൽ കുലിച്ചു വരുന്നതാണ്. ചെറിയ വെള്ളമൊക്കെ ഉള്ളു, ചെറിയൊരു വെള്ളച്ചാട്ടം കൂട്ടൊക്കെ ഉണ്ട്. സ്ഥലം കണ്ട് നല്ല കണ്ണീര് കൂട്ടത്തെ വെള്ളവും അടിവശം വരെ നല്ല ക്ലിയർ. വന്നിട്ട് ഇവിടെ കേറാതെ എങ്ങനെയാ പോകുന്നേ? ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണാൻ കൂടിയാണ് നമ്മൾ മെയിൻ മീൻപിടുത്തമായിട്ടൊക്കെ ഇറങ്ങുന്നത്. മോനെ അതിനകത്തോ
അതാണ് കമ്പിനോട് അടിക്കുക. ഞങ്ങൾക്ക് മീനെ വേറെ ഇടാൻ സഞ്ചി മാത്രം ഒന്നും എടുത്തില്ല. അതെ അല്ലെങ്കിലും അങ്ങനെയാണ്, നമ്മളെന്തെങ്കിലും സെറ്റപ്പായിട്ട് ഇറങ്ങി നമുക്ക് മീൻ കിട്ടത്തില്ല, ഇല്ലേ കിട്ടും. ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു ഷൂവിൻ്റെ ലേസിൻ്റെ ഇത് കിട്ടി, അതെല്ലാം കയറ്റി. പെരുന്തേനരുവിൽ അധികം പരിപാടിയൊന്നും നടന്നില്ല. ഉച്ചയായപ്പോഴത്തേന് നല്ല വെയിലൊക്കെ ആയപ്പോൾ ഞങ്ങൾ വെയിൽ കയറി പോകുന്നു. ആ മൂന്ന് മീനെ അടിച്ചുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്ഥലത്ത്, ഇത് ശരിക്കും പറഞ്ഞാൽ കല്ലുപ്പാറ മണിമലയാറാണ്, കല്ലുപ്പാറ അമ്പലത്തിന് താഴെ വശമായിട്ട് വരും. ഇവിടെ ആണ്ട നടുക്ക് ഇതേ കണ്ടില്ലേ, മണൽപ്പുറ്റ് ഇങ്ങനെ കയറി കിടക്കുകയാണ്. രണ്ട് സൈഡിലേ ഉള്ളൂ, ആ സൈഡിൽ കൂടെ നമുക്ക് നടന്ന് കയറി വരാനുള്ളൂ. വെള്ളം അധികമില്ല, നീര കുറവാണ്. ഈ സൈഡിലാണ് പിന്നെ ചൂടെ വെള്ളമുള്ളത്. അപ്പോൾ ഈ സൈഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രയോജനം വെച്ച് കഴിഞ്ഞാൽ ചുറ്റും നടന്ന് കാസ്റ്റ് ചെയ്യാം. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേന് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, റിലാക്സ് ചെയ്ത്, ഒരു ശല്യവും ഇല്ലാതെ, സൗണ്ടും ബഹളം ഒന്നും ഇല്ലാതിരുന്ന് കാസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഇന്ന് ഇങ്ങോട്ട് വന്നേക്കുന്നതാണ്. ഇപ്പോൾ ഇനി കുറച്ച് മേളിൽ അവിടേക്ക് വന്ന് കാസ്റ്റ് ചെയ്യാം. നല്ല കാറ്റും ഉണ്ട്. ചെറുതാണ്, ചെറു യെസ്. ഫോഗ് പഴയൊരു ഫോഗ് എന്നല്ല അടിച്ചത്, മൂന്നാമത്തെ അടിക്ക അടിച്ചത്. കുഴപ്പമില്ല, ഇത് വായ വല്ലാത്ത വരവായി പോയി. വാ
പോയി ഫോഗ് അതിൻ്റെ വായിക്കാത്തായി. വായിക്കാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോ ഊരിയും പോയി. ഞാൻ വിചാരിച്ച് പോയത് മിസ്സായ കട്ടികൾ ചാടിച്ച് കരക്കിയിട്ടായിരുന്നു. കുഴപ്പമില്ല, ഓക്കെ. തകർപ്പൊരു ചെറുകനായിരുന്നു, പക്ഷെ ശരിക്കും അടിച്ചില്ല. കിട്ടിയ മീൻ അപ്പോൾ അടിപൊളി ദിവസമായിരുന്നു. രണ്ട് വാഹയും കിട്ടി, മൂന്ന് ചെറുമീനും. ഇവിടെ നല്ല രാശിയുള്ള സ്ഥലമായിരുന്നു, പക്ഷെ നമുക്ക് കണ്ടാൽ തോന്നും മീൻ കാണുമെന്നൊരു പ്രതീക്ഷയും കാണത്തില്ല. അവിടെയൊക്കെ മീൻ നിപ്പുണ്ട്, കുറച്ച് സ്ട്രൈക്കും കിട്ടി. അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അത്യാവശ്യം ഇങ്ങനെയുള്ള സ്പോട്ടുകളിൽ വൈകിട്ടൊക്കെ കുറച്ച് നേരം വന്നിരിക്കാൻ നല്ല രസമാണ്. നല്ല കാറ്റും വൈകുന്നേരവും പറ്റുമോ, പക്ഷേ അല്ലാത്ത സമയത്ത് മൊടിഞ്ഞ വെയിലായിരിക്കും ആ ഉച്ച സമയത്തേക്ക്. വൈകിട്ടാകുമ്പോഴത്തേന് അത്യാവശ്യം നിപ്പൊക്കെ ഉണ്ട്, നല്ല ക്ലൈമറ്റൊക്കെയാണ് ഇവിടെ, കാറ്റുമൊക്കെ കൊണ്ടിരിക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ചാനലിലെ വീഡിയോസ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തൊക്കെ വിടുക, ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കൂട്ടുകാരിലേക്ക് എത്തിക്കാനൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.